welcome back to Twinkle Twin Stunts. It's me Subhana Afzal. It's me Aisha. Aisha, അപ്പോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ കണ്ണൂരായിട്ടായ കാരക്കുംസ്. കാരക്കുംസിന്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തക്കോടും കഴിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര സോഫ്റ്റ് ആണ്, ജസ്റ്റ് ഒരു പാൻകേക്ക് പോലെ ഇരിക്കും. അപ്പോ കപ്പ് കേക്ക് പോലെ. അപ്പൊ വെറും മൂന്ന് റെസിപ്പീസ്, നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, സ്നാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതെ. അപ്പോ ഈ കണ്ണൂര് ഉണ്ണിയപ്പത്തിന്, ഉണ്ണിയപ്പമില്ല നമ്മുടെ അവിടുത്തെ, കണ്ണൂര് ഉണ്ണിയപ്പത്തിന് പറയുന്നത് കാര എന്നാണ്. അപ്പോ അങ്ങനെ വന്ന പേരാണ് കാരക്കുംസ്. ഉമ്മ തന്നെ ഇട്ട പേരാണത്. അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് സംഭവം. എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മള് കാരക്കുംസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് 5 മുട്ട, പിന്നെ എത്ര 5 ടീസ്പൂൺ പഞ്ചസാര, അഞ്ച് മുട്ട, അപ്പൊ അതിലേക്ക് 5 ഏലക്കായ പൊടിച്ചത്, 5 ഏലക്കായ, 5 മുട്ട, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇത്ര നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ അടിച്ചാലും മതി, കുഴപ്പമില്ല. നന്നായി അടിക്കണം, മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലോണം അടിക്കണം. ഇതിലും നന്നായിട്ട് എത്ര മിനിറ്റ് ആണോ? 10 മിനിറ്റ്. ഏത് സ്പീഡിലാ? ഫുള്ളിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ശരിക്കും അടിച്ചാലാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ. അപ്പൊ അത് അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. 5 മുട്ട അത്യാവശ്യം പൊങ്ങും. 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് അപ്പൊ മൈദ ഇടാൻ പോണ്. എത്ര സ്പൂൺ അമ്മ? വലിയ സ്പൂണാണ് കേട്ടോ, അതായത് ഇതാണ് അളവ്. ഇങ്ങനത്തെ കഴിഞ്ഞു നല്ലോണം അടിക്കണം. ഇനി അതെ, സ്റ്റീലിന്റെ പാത്രം എടുത്തത്, ഉമ്മക്ക് ഇതാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് സ്റ്റീലിന്റെ എടുത്തത്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി, ഇങ്ങനെ വരും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ബീറ്റ്, നല്ലോണം ബീറ്റ് ചെയ്യണം സ്പീഡിലിട്ടിട്ട്. അതിന് മൈദ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് അല്ലേ ഉള്ളൂ, 2-3 മിനിറ്റ് ഉള്ളൂ കേട്ടോ മൈദ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്താൽ മതി സ്പീഡിൽ തന്നെ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തപ്പോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടി. ഓക്കെ, ഓരോ ഹോളിലേക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം പൊരിക്കുമ്പോ നമ്മൾ നിറച്ച് വെളിച്ചം വയ്ക്കൂല, അതേപോലെ പാടില്ല എന്നാണ് പറയണത്. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഉണ്ടെന്ന്. ഓരോ ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടായിരുന്നു കേട്ടോ, ഫുൾ ഇങ്ങനെ തന്നെയാണ്. കുറക്ക് പോകും, അതായത് ഒഴിച്ച് കഴിയുമ്പോൾ കുറയ്ക്കും. ലോ ആക്കും, ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കണ്ട പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ തിരിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റത്തെ സെക്ഷനില് തിരിക്കാൻ പോവാണ്. ആയിട്ടുണ്ട്.
അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഉള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതുപോലെ ഓവനൊന്നും വേണ്ട. ഓവന് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. ഓവനുള്ളവരിപ്പോ ബേക്ക് ചെയ്യും, പക്ഷെ ഇല്ലാത്തവർ ബേക്കാൻ പറ്റല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. അതെ, അവർക്ക് ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടല്ലോ, ഓവനില്ലാത്തവർക്കും. അപ്പൊ നമ്മുടെ എന്താണമ്മ, കാരക്കുംസ് റെഡി. നല്ല സോഫ്റ്റാണ് സംഭവം, അല്ല ഭയങ്കര സോഫ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ സംഭവം ഭയങ്കര സോഫ്റ്റാണ്, ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ അപ്പൊ നമ്മുടെ റേഷ്യോ ഒക്കെ അറിയാലോ, 5 മുട്ട, 5 ഏലക്കായ, 5 സ്പൂൺ മൈദപ്പൊടി, 5 ടീസ്പൂൺ പഞ്ചസാര. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണിത്. ഇപ്പൊ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ആ അപ്പൊ 5 മുട്ട വെച്ചിട്ട് എത്ര ഉണ്ടാക്കിയുമ്പോ 35 എണ്ണം കിട്ടിട്ടോ. 5 മുട്ട, 5 പഞ്ചസാര, അല്ല 5 ടീസ്പൂൺ പഞ്ചസാര ഒക്കെ വെച്ചിട്ട് 35 കാരക്കുംസ് കിട്ടി. അപ്പോ ഞങ്ങളുടെ കാരക്കുംസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, എല്ലാവർക്കും വിശേഷം, സുഖല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖന്നെയാണ്. പിന്നെ അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.